ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇങ്ങനെ ആവേശം പോയി കണ്ടു. എനിക്ക് ഡയറക്ടറിൻ്റെ പേരിൽ ഭയങ്കര ഹൈപ്പുള്ള ഒരു സിനിമയൊന്നല്ലായിരുന്നു. കാരണം ജിത്തു മാധവൻ്റെ മുന്നത്തെ സിനിമ രോമാഞ്ചം ഞാൻ തിയേറ്ററിലാണ് പോയി കാണുന്നത്. അതും ഒ ടി ടിയിലെ സാധനം ആവുന്നത്. എൻ്റെ എല്ലാ പടത്തിൻ്റെ ഒ ടി ടിയുടെ സബ്സ്ക്രിപ്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നമുക്ക് ആ ഒരു ഓഡിയൻസിന് കൂടെ ചിരിക്കാനൊക്കെ പറ്റുന്ന ശരിക്കും തിയേറ്ററിലാണ്. അതുകൊണ്ടാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. പക്ഷേ എനിക്ക് ആ സിനിമ തീരെ വെക്കായില്ല. ഇപ്പോൾ എല്ലാവരും പറഞ്ഞ് ഭയങ്കര കുത്തി പറഞ്ഞ് ചിരിക്കാനുണ്ട്, തലകുത്തി പറഞ്ഞ് ചിരിക്കാനുണ്ട്. പക്ഷേ എനിക്ക് രണ്ടു മൂന്ന് സീൻസൊക്കെയാണ് ഒത്തിരി ചിരി വന്നത്. ബാക്കി എനിക്ക് തിരിച്ചിരിക്കാനേ പറ്റിയിട്ടില്ല, ചുമ്മാ കണ്ടിരുന്നു അത്ര തന്നെ. എന്നിട്ടും ആ ഡയറക്ടറിൻ്റെ പുതിയ പടം ആവശ്യത്തിന് ഞാൻ എന്തുകൊണ്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ബുക്ക് ചെയ്തെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒറ്റ കാരണമുള്ളൂ, പടത്തിൻ്റെ മ്യൂസിക്, അത് ചെയ്തിരിക്കുന്ന ആള്, പടത്തിൻ്റെ ട്രെയിലർ, അതിൻ്റെ കട്ട്സ്, അതിൻ്റെ വിഷ്വൽസ്, ഇതൊക്കെ നല്ല അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പടം ഫസ്റ്റ് ഡേ തന്നെ ബുക്ക് ചെയ്ത് പോയി കണ്ട്. ഇപ്പം ഇനി നിസ്സംശയം പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്, പടം യൂത്ത് ഓഡിയൻസിന് 101% ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും, പക്ഷേ പ്രത്യേകിച്ച് യൂത്ത് ഓഡിയൻസിന് എനിക്കൊരു അഷുറൻസ് തരാൻ പറ്റും, അത്ര അടിപൊളിയാണ്. ഇപ്പം നമ്മൾ പടത്തിൽ മെയിൻ പോസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഫഹദ് ഫാസിലിൻ്റെ പെർഫോമൻസ് പറയേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല, അത്ര അടിപൊളിയാണ്. പടം ഇറങ്ങുന്നതിന് മുന്നേ പുള്ളിക്കാരൻ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, അതായത് പടം കണ്ട ആൾക്കാരൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ കുറച്ച് ഓവറാണ്. ശരിയാണ്, ഓവറാണ്. പടത്തിൻ്റെ ത്രൂ ഔട്ട് പുള്ളിക്കാരൻ നല്ല ഓവറാണ്. പക്ഷേ നമുക്ക് ഒരിടത്ത് പോലും ഒരു ക്രിഞ്ച് ഫീൽ ഇല്ല. പുള്ളിക്കാരൻ്റെ ഇപ്പോൾ ഡയലോഗ് വരുന്ന സമയത്ത് ആണെങ്കിലും പുള്ളിക്കാരൻ്റെ ചേഷ്ടകളൊക്കെ ആണെങ്കിലും പുള്ളിക്കാരൻ്റെ ഓവറുള്ള ചിരിയാണെങ്കിലും നമുക്ക് എവിടെ ഒരു ക്രിഞ്ച് ഫീൽ ഇല്ല. ആ അവിടെ മോനെ അതൊക്കെ കുറേ സമയത്ത് റിപ്പീറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും നമുക്ക് അവർ കേൾക്കുമ്പോൾ ഒരു ആ സാധനം ഫീൽ ചെയ്യില്ല. ഫാത്തോസിൽ അടിപൊളിയായിരുന്നു. മാത്രമല്ല കൂടെ ഉള്ള ആൾക്കാർ, ഇപ്പം രോമാഞ്ചത്തിലെ നിരൂപേട്ടനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫാത്തോസിനെ ഒന്ന് സ്കോർ ചെയ്യാൻ വരുമായിരിക്കും. കറക്റ്റ് സമയത്ത് രോമാഞ്ചത്തിലെ പുള്ളിക്കാരൻ കയറി വന്നിട്ട് എന്തെങ്കിലും പറയും, സ്ക്രീൻ സ്റ്റീൽ ചെയ്യും. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ കുറേ നമുക്ക് കണ്ട് പരിചയമുള്ള മുഖങ്ങൾ ഈ സിനിമയിൽ വരുന്നുണ്ട്. പല ആൾക്കാരുണ്ട്, ഹിപ്സ്റ്റർ മാത്രമല്ല വേറെ പല ആൾക്കാരുണ്ട്, അവരും നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോങ്സ് ആണ്. സോങ്സ് അല്ല, മ്യൂസിക് മൊത്തം. അതായത് ഇങ്ങനെ ആടുജീവിതം റിവ്യൂ സമയത്ത് പറയുന്നു, എനിക്കിതിലെ മ്യൂസിക് ഓവറോൾ ഇഷ്ടപ്പെട്ടെങ്കിലും സോങ്സ് എനിക്ക് ഇത്രയും കൊണ്ട് പിടിച്ചിട്ടില്ല. ബീജം ഇഷ്ടപ്പെട്ടെങ്കിലും ഇതിലെ ബീജം അടിപൊളിയാണ്, സോങ്സും അടിപൊളിയാണ്. പ്രത്യേകിച്ച് ഗലാട്ട ആണെങ്കിലും ജാഡ ആണെങ്കിലും ഇലുമിനാറ്റി എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ തിയേറ്റർ എക്സ്പീരിയൻസ് അറ്റ് ഇറ്റ്സ് പീക്ക് ഒക്കെ ആയിരുന്നു എന്ന് പറയാം. പടം കണ്ടവർക്ക് മനസ്സിലാവും, ആ പ്ലേസ്മെന്റ് ആണെങ്കിലും ആ ഒരു വിഷ്വൽസ് ആണെങ്കിലും ഇലുമിനാറ്റിയുടെ അടിപൊളിയായിരുന്നു. പിന്നെ ഈ പടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യമാണ് അതിലെ ഫൈറ്റ്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഫൈറ്റിൻ്റെ എഫക്ട്സ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും കൊറിയോഗ്രഫി ആണെങ്കിലും ഒരു അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ ഈ അടുത്ത് തിയേറ്ററിൽ പോയി കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും ഫൈറ്റ് വൈസ് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് ആവേശം. കാരണം ആ ഒരു ഫ്രെയിമൊക്കെ മൊത്തം റിച്ച് ആയിരുന്നു. ഈ ആൾക്കാരിങ്ങനെ കൂടി വരുമ്പോൾ കാണിക്കുന്ന വിഷ്വൽസും, പിന്നെ മാത്രമല്ല ഫൈറ്റിൽ മാത്രമല്ല നമ്മൾ എവിടെയൊക്കെ കണ്ടാൽ കുറച്ച് ആൾക്കാർ കൂടുതലുള്ള ഫ്രെയിമൊക്കെ നമുക്ക് കാണുന്ന സമയത്ത് ആ ഒരു റിച്ച്നെസ് ശരിക്കും ഫീൽ ചെയ്യും. ബാക്കി ഫീൽ ചെയ്യുന്നല്ല, ഫീൽ ചെയ്യില്ല, ബാക്കിയുള്ളടത്ത് ഫീൽ ചെയ്യുന്നല്ല, പക്ഷേ ബാക്കിയുള്ളടത്ത് ഫീൽ ചെയ്യില്ലെന്നല്ല, പക്ഷേ ഈ ആൾക്കാർ കൂടുതൽ സ്ഥലത്തൊക്കെ നമുക്ക് ആ ഒരു ഒരു ബ്രഹ്മാണ്ട ഫീൽ നമുക്ക് ശരിക്കും എടുത്തറിയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ആവശ്യത്തെ പറ്റി പറയാനുള്ളത്. പടത്തിൻ്റെ ഫസ്റ്റ് ഹാഫ് ഓവർ ലെവൽ ആണ്. സെക്കൻഡ് ഹാഫ് മോശമാണെന്നല്ല, പക്ഷേ ഒരു കുടിക്ക് ബെറ്റർ ഫസ്റ്റ് ഹാഫ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഒപ്പീനിയൻസ് ആ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പം ഇനി ഒരു വീഡിയോ കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ആൻഡ് ദേവി സൈനിങ് ഔട്ട്.